irfaniy mahattam veeshum uttama poongaavu veeshum uttama poongaavu jaya vali kaattum maathmiyathayude unnathaval min thengaavu unnathaval min thengaavu ശൈഖുന ചപ്പാരപ്പടവോരുടെ മികവിൽ മുന്തും തേന്മാവ് മികവിൽ മുന്തും തേന്മാവ് ശോഭയിൽ ശാശ്വത സാര പൊരുളുകൾ നൽകും പാവന മധുമാവ് നൽകും പാവന മധുമാവ് മധുരിതമേ തിരുമവരിപ്പത്തിൽ മഹത്വദീനിൻ പൊരുളുകൾ നേടി ഇരുലോകത്തും മണിമോക്ഷം ഇരുലോകത്തും മണിമോക്ഷം ഇരുലോകത്തും മണിമോക്ഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم صدق الله العلي العظيم ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് സാഹിബ് അവറുകൾ, അഭിമന്യരായ ഉസ്താദ് ഹസൻ മുസ്ലിയാർ, ഉജ്ജ്വല വാഗ്മിയും പണ്ഡിത ശ്രേഷ്ഠനും നമ്മുടെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട സലീം ഫൈലി ഉസ്താദ്, എല്ലാറ്റിലും ഉപരി നമ്മുടെ സദസ്സിലില്ലെങ്കിലും നമ്മോട് കൂടെ തന്നെയുള്ള നമ്മുടെ ഉസ്താദ് പ്രിൻസിപ്പാൾ അവറുകൾ, സ്റ്റേജ് സദസ്സ്, മറ്റു സ്ഥലങ്ങളിൽ ഒത്തുചേർന്നിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ഉമറാക്കൾ, മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ വർഷങ്ങളായി ഇവിടെ ദീനിയായ പഠനം, വിജ്ഞാനത്തിൻ്റെ വിതരണം നടക്കുകയാണ്. മർഹൂം ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ അവറുകൾ ഈ മഹല്ലിനെ പ്രകാശിപ്പിക്കാനായി കരുവാരകുണ്ട് അബ്ദുള്ള മുസ്ലിയാർ എന്ന ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് നിയോഗിച്ചു. പ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ ദർസ് ഇവിടെ വളരെ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ വിജ്ഞാനത്തിൻ്റെ വിവിധമായ മേഖലകൾ വികസിച്ചു വരുന്നു, തെളിഞ്ഞു വരുന്നു. അല്ലാഹു തആല ഇതിൻ്റെ നിലനിൽപ്പ് മുസ്ലിം ജനസമൂഹത്തിന്, മുസ്ലിം സഞ്ചയത്തിന്, ഉലമാക്കൾക്ക് പ്രത്യേകിച്ചും ഉപകാരപ്രദമായ ഒരു ദർസായി അഥവാ ഒരു കോളേജായി നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. ദീനിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല വന്നേകാ ലക്ഷം പ്രവാചകന്മാരെ ഇങ്ങോട്ട് അയച്ചത്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഷഫീഉനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഈ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുള്ള കാലത്തും അവരുടെ ശേഷവും
ആ മെസ്സേജ് ലോകത്തെത്തിക്കാനുള്ള ഒരു വലിയ സന്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. 800 വർഷക്കാലം ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം വെറും 10 ഏടുകൾ. ആ ഏടുകൾ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ദഅവത്ത് നടത്തി. ഒരാൾക്ക് കൊടുത്ത ഒരേട് അത് അയാൾക്ക് മാത്രമല്ല ആ സമൂഹത്തിനും അതിന് ശേഷം വരുന്ന ആളുകൾക്കും അടിസ്ഥാനപരമായ രേഖയാണ് എന്ന് പരിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത് ഒരു തൗറാത്താണ്. പക്ഷേ ആ തൗറാത്ത് തന്നെയാണ് ആയിരക്കണക്കിലുള്ള ഇസ്രായേലുകളായ ബനീസ്രായേലുകളായ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയത്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, യഹ്യ നബി, നിങ്ങൾ ഈ കിതാബ്, പരിശുദ്ധ തൗറാത്ത്, വളരെ ശക്തമായ നിലയിൽ ഏറ്റെടുക്കണം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അപ്പോൾ ഒരാൾക്കും രണ്ടാൾക്കും അല്ല തൗറാത്ത് എന്നർത്ഥം. ഷഫീഉന റസൂലുള്ളാഹി, തങ്ങളവറുകൾ 13 വർഷക്കാലം മക്കത്തും 10 വർഷക്കാലം മദീനത്തും ദഅവത്ത് നടത്തിയത് 6666 ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ സമൂഹത്തിന് മാത്രമല്ല ലോകാവസാനം വരുന്ന സകല മനുഷ്യർക്കും നേരായ മാർഗം കാണിച്ചു കൊടുക്കാനുള്ള ആധാരമാണത്. ഇന്ന് പ്രവാസികളുടെ സംഗമത്തിലാണ് നാം. പ്രവാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു നിൽക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അറബ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ദീനീ ദഅവത്തിനുള്ള പരിശ്രമമായി അതിൻ്റെ ഫലവുമായി ഓടി നടക്കുകയാണ്. ചെറിയ ക്ഷീണം വരുമെന്ന് നമുക്ക് ആശങ്കയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലുള്ള പ്രയാസങ്ങളെയും ദൂരീകരിച്ച് ഈ മെസ്സേജിനെ ലോകത്ത് മുഴുവനും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. രണ്ട് വിഭാഗം ആളുകളെ പറ്റിയാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. വസാബിഖൂന അല്ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർ മക്കയിൽ നിന്ന് നാടും വീടും വിട്ട് എല്ലാ നിലയിലുള്ള സമ്പത്തും ഒഴിവാക്കി മദീനത്തെത്തിയ അവരെ പറ്റിയാണ് മൊത്തത്തിൽ മുഹാജിറുകൾ എന്ന് പറയുന്നത്. അവരെ സഹായിക്കാനായി തയ്യാറായ മദീനാനിവാസികൾ അവരാണ് അൻസാറുകൾ. ഈ രണ്ട് വിഭാഗവും ചെയ്തിട്ടുള്ള പ്രവർത്തനം അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹുക്ക് തൃപ്തിയാണ് അവരോട്. അള്ളാഹിനെ പറ്റി അവർക്കും തൃപ്തിയാണ്, അള്ളാഹുവിനെ തൊട്ട് അവരും തൃപ്തിയാണ്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തി അടഞ്ഞിട്ടുള്ളൊരു. എങ്ങനെയാണ് തൃപ്തിൻ്റെ എന്നറിയണത് അവരുടെ ത്യാഗം കൊണ്ടാണ്. എന്താ ത്യാഗം? വീട് ഒഴിവാക്കി, ഭാര്യനെ ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി, ചെറിയ സമ്പത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പോന്നു എന്നർത്ഥം. ഇനി അവർക്ക് എവിടെ നിന്നാണ് അതൊക്കെ കിട്ടുക? അതില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമാണോ? സാധ്യമല്ല. അപ്പോൾ അവർക്ക് നാട് വിട്ടു പോകുന്നപ്പോൾ ഭാര്യമാരെ അവിടെ വിട്ടു പോകുന്നു. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ ഇണകളെ അവർക്ക് കിട്ടണം. അത് കൊടുക്കാൻ പെട്ടെന്നൊരു കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ ഇണകളെ. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവരായ ആ നാട്ടുകാരായ അൻസാറുകൾ അവരോട് നിർദ്ദേശം വന്നു. എന്താ നിർദ്ദേശം? നിങ്ങൾക്ക് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ, നാല് ഭാര്യ ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് ഒന്ന് നിങ്ങളെടുത്ത് ബാക്കിയുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. അവനവൻ്റെ ഭാര്യമാരെ വിട്ടുകൊടുക്കണം. അതിന് ശരൈയായ ചില നിബന്ധനകളുണ്ട്. ഒരാളുടെ ഭാര്യയായ ഒരാളെ ഒരാൾക്ക് തട്ടിപ്പറിച്ചാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട്
അവൻ്റെ രണ്ട് ഭാര്യമാരിൽ നിന്ന് ഒന്നിനെ അവൻ തലാക്ക് ചൊല്ലി, അവളുടെ യുദ്ധ കയ്യുന്ന സന്ദർഭത്തിൽ വേറെ ഒരു ഭർത്താവിനെ സ്വീകരിക്കാനാകുന്ന സന്ദർഭം വരുമ്പോൾ ആ ഭർത്താവിന് സ്വീകരിക്കാനുള്ള പാകത്തിൽ സൗകര്യത്തിൽ ഇവനാക്കി കൊടുക്കാമെന്നർത്ഥം. അപ്പോൾ അവൻ്റെ ഭാര്യനെ ഒഴിവാക്കി. അവൻ്റെ സമ്പത്തായുള്ളത് ആ സമ്പത്തിൽ നിന്ന് ഇവർക്കും വേണ്ടേ സമ്പത്ത്, പച്ചക്കറി ഉണ്ടാക്കണ്ടേ, അവർക്ക് ഫലം വേണ്ടേ, ഒരു സാധനങ്ങൾ വേണ്ടേ, അതിനു വേണ്ടി അവരെ ഭൂമിയുടെ ഒരു ഭാഗം അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു വിട്ടുകൊടുത്തു. അൻസാറുകളായ ആളുകൾ മുഹാജിറുകൾക്ക് വിട്ടുകൊടുത്തു. പിന്നെ ഒരുപാട് ഫുത്തുഹാത്തുകൾ വന്ന സന്ദർഭത്തിൽ അവർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വത്തായി. ആ സ്വത്തായ സന്ദർഭത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള, അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സമ്പത്ത് ആരാണോ നൽകിയത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം. അങ്ങനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ ആദ്യം കൊടുത്തതിനെ വീണ്ടും അവരിലേക്ക് തിരിച്ചു കിട്ടി. മറ്റേ ആളുകൾക്കൊരു കഴിവുണ്ടായിട്ടില്ല, അങ്ങനത്തെ ആളുകൾ തിരിച്ചു കൊടുക്കേണ്ടതുമില്ല. ഈ നിലയിലുള്ള ഒരു ത്യാഗമാണ് അവിടെ നടത്തിയത്. വസ്ത്രമല്ല, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വേണം. രണ്ട് വസ്ത്രമുള്ള ആൾക്കാർ അതിൽ നിന്ന് ഒന്ന് അവൻ്റെ സഹോദരന് കൊടുക്കട്ടെ. ഈ നിലയ്ക്ക് ഇത്രമാത്രം ത്യാഗപരമായ ഒരു പ്രവർത്തനം ചെയ്യണം എന്നുള്ള അവതര പറഞ്ഞത്. ആ ത്യാഗത്തിനവർ തയ്യാറായി. അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടു. അവർ തന്നെയാണ് ഇസ്ലാമിൻ്റെ മറ്റുള്ള ശ്രമകരമായ പ്രവർത്തനത്തിനും തയ്യാറായത്. ബദർ നടന്നത്, ബദർ നടത്തപ്പെട്ടത്, ഉഹദ് നടന്നത്, അതൊക്കെ തന്നെ ഈ രണ്ട് വിഭാഗം ആളുകളും ചേർന്നിട്ടാണ്. ബദറിൻ്റെ കവാടത്തിലേക്ക് എത്തിച്ചേരുന്ന സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ട്, ഇത്ര 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 ആളുകളൊക്കെ മുഹാജിറുകൾ, ഇത്ര ഇത്ര ആളുകളെല്ലാം 313 ആളുകളിൽ നിന്ന് ഇത്ര ആളുകൾ അൻസാറുകൾ, അതിൽ ഷഹീദായ ആളുകൾ ഇത്രേ, അതിൽ പങ്കെടുത്തവർ ഇത്രേന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലഖദ് നസറക്കും അല്ലാഹു ബിബദ്രിൻ, ബദറിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ചെറിയ ഒരു യുദ്ധം, പക്ഷേ ആ ചെറിയ യുദ്ധം ഇസ്ലാമിൻ്റെ തുടർച്ചക്ക്, ഇസ്ലാമിൻ്റെ വളർച്ചക്ക് വളരെ പ്രയോജനകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അതും അവിടെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ സഹാബിമാരായ ആളുകൾ തങ്ങൾ മദീനത്തുള്ളപ്പോൾ അവിടെ ഉണ്ട്, യുദ്ധത്തിന് പോകുമ്പോൾ അവിടെയുണ്ട്, വേറെ മഹാസികൾ വലുതുണ്ടെങ്കിൽ അതിലും കൂടെ ഉണ്ട്. അവരൊക്കെ യുദ്ധം ചെയ്യാനായിട്ടുള്ളവരല്ല. റസൂലുള്ളാഹിൻ്റെ വായിൽ നിന്ന് ഒരു ഹർഫ് വരുമ്പോൾ, ഒരായത്ത് വരുമ്പോൾ അത് ശരിക്കും മനഃപ്പാഠമാക്കാനും അത് സൂക്ഷിച്ചു വെക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള വലിയൊരു ദൗത്യവുമായാണ് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ ആ നിലക്ക് അതേ പണി ചെയ്യുന്ന ആളുകളാണ് നമ്മളവിടെ ഉള്ള ഈ ആളുകളൊക്കെ. ഈ കാണുന്ന തലീക്കെട്ട് കെട്ടിയ മൂലിയന്മാരാൾ പ്രവാസികളിൽപ്പെട്ടവരും ആലിമീങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ നിലക്ക് ഇവരെല്ലാം അതിന് തയ്യാർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുള്ളപ്പോഴും തങ്ങളെ കൂടെ സഹാബിമാർ, മദീനത്തുള്ളപ്പോഴും സഹാബിമാർ, എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ കൂടെ പോകുന്നവരിലും സഹാബിമാർ. എന്തിനാണ് ഇവരൊക്കെ പാടെ പോയത് എന്ന് ചോദിച്ചാൽ, യുദ്ധം ചെയ്യാൻ വയ്യാത്തവരാണ്, നടക്കാൻ വയ്യാത്തവരാണ്, പക്ഷേ റസൂലുള്ള പറയുന്നതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ പറ്റുന്ന ആളുകളാവുമ്പോൾ അവരുടെ പ്രവർത്തനവും അവരുടെ ഈ നിലക്കുള്ള ആ സാഹസമായ കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടുമെന്നാണ് ഇസ്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ അവസാനത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത, ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്ത, അവസാനത്തെ ഹജ്ജിൽ പങ്കെടുത്ത ആളുകൾ 150,000 ആളുകൾ. നേരത്തെ ഞാൻ പറഞ്ഞ 150,000 അമ്പിയാ മുർസലുകൾ, അതേ എണ്ണം തന്നെ 150,000 വരുന്ന സഹാബിമാർ, അവരൊക്കെ തന്നെ ഇസ്ലാമിനെ പഠിച്ചു. അവരാണിതിനെ ലോകത്ത് മുഴുവനും എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ ഓല കൂടാൾ. എപ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ വാക്കുകളിൽ നിന്ന് വല്ലതും
ചാടുന്നത് ആ വാക്കുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്യങ്ങൾ മനസ്സിലാക്കാൻ. അതേ നിലക്ക് തന്നെ അവിടെ അവസാനത്തെ പ്രസംഗത്തിൽ 10 മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ 8 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി റസൂലുള്ളാഹി ചരിത്ര പ്രസിദ്ധമായ തങ്ങളുടെ പ്രസംഗം. എന്താ പ്രസംഗം? ലോക സമാധാനത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് തങ്ങൾ പറഞ്ഞത്. മനുഷ്യൻ്റെ രക്തം, അവൻ്റെ അഭിമാനം, അവൻ്റെ സമ്പത്ത്, ഇതൊക്കെ പരസ്പരം ഹറാമാണ്. ഒരാളെ സമ്പത്ത് പിടിച്ചെടുക്കാൻ പാടില്ല, ഒരാളെ മാനം കെടുത്താൻ പാടില്ല, ഒരാളുടെ രക്തം ഒരു തുള്ളി നിരത്ത് വീഴാൻ പാടില്ല. ഷഫീഉന റസൂലുള്ളാഹി ഈ നിലക്കുള്ള പ്രസംഗം ലോകത്ത് മുഴുവനും ഇത് എത്തിച്ചു കൊടുക്കണം. വല്യബല്യഹി ഷാഹിദുൽ ഗായി, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കട്ടെ. അതിന് തയ്യാറായി. തയ്യാറായത് എങ്ങനെയെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള ഇത് പ്രസംഗിക്കുന്ന ഈ പ്രസംഗം കേൾക്കുന്ന നേരത്ത് വലഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നവർ, ഇടത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നവർ, കേക്കോട്ട് തിരിഞ്ഞവർ, വടക്കോട്ട് തിരിഞ്ഞവർ, ആരെയില്ല പോയത്, വലിയ ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതിന് തയ്യാറായി, തയ്യാറായിട്ട് പോയി. ബഹുമാനപ്പെട്ട അംറുബുനുല്ലാസി റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഒരാൾ, സഅദ് ബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അതുപോലെ അശ്റത്ത്, ആ ജാതി ആളുകളൊക്കെ ഇതിന് തയ്യാറായി. ഓലൊക്കെ മക്കത്ത് നിൽക്കട്ടെ, മദീനത്ത് നിൽക്കട്ടെ എന്നല്ല. വഖാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് ചൈനയിലുണ്ട്. അവിടെ പള്ളി ഉണ്ടാക്കിയത് ഈ സഅദ് ബ്നു അബീ വഖാസ് എന്ന് പറഞ്ഞ ആ സഹാബിയാണ്. അവിടെ കച്ചവടത്തിന് ചെന്നാലും ദീനി ദൈവത്തിന് ചെന്നാലും അദ്ദേഹത്തിൻ്റെ ദൗത്യം ഈ ദീൻ എത്തിച്ചു കൊടുക്കലാണ്. തൻ്റെ മക്കളിൽ കുറേ ആളുകൾ പിന്നീട് മക്കയിലേക്ക് മദീനയിലേക്ക് തിരിഞ്ഞു വന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെയുള്ള മക്കത്തുള്ള ആളുകളിൽ ജിദ്ദയിലുള്ള ആളുകൾ വക്കാസികൾ എന്ന പേരിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഒക്കെ നിലകൊണ്ടിട്ടുണ്ട്. അതേപ്രകാരം തന്നെ ചൈനയിലുമുണ്ട്. ഒരു വിഷയം, പുതിയൊരു വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് മക്കത്ത് വെച്ചും മദീനത്തും വെച്ച് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ, അവിടെ പാടില്ല എന്നല്ല, അതുപോലെ തന്നെ ആ വിഷയം ഒന്ന് രണ്ടാമത് പുതുക്കി പറയേണ്ടതുണ്ട്. മക്കത്തേക്ക് ഹജ്ജിന് വേണ്ടി വരുന്ന ഇവിടെ നിന്ന് വിട്ടുപോയ ധാരാളം ആളുകൾ അവരടുക്കൽ ചില മസാലകളുണ്ടാവും. ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ അവരെയും കൂടി ഈ വിഷയത്തിലേക്ക് പരിഗണിക്കണം. ഹജ്ജിൻ്റെ സമയത്ത് ആ വിഷയം ചർച്ചക്ക് വെക്കണം എന്നതുവരെ സഹാബത്തിൻ്റെ ഇടയിൽ ചർച്ചയുണ്ടായിട്ടുള്ളതാണ്. ഏതായാലും ഈ ആളുകളെല്ലാം തന്നെ റസൂലുള്ള പറഞ്ഞതനുസരിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അമേരിക്ക അന്ന് കണ്ടിട്ടില്ല, പിടിച്ചിട്ടില്ല, ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും, തെക്ക് കിഴക്കൻ ഏഷ്യ വളരെ ദൂരത്തുള്ള സ്ഥലം ചൈന, മക്കയിൽ നിന്ന് അതായത് ജിദ്ദയിൽ നിന്ന് ചൈനയിൽ ബഹുമാനപ്പെട്ട സഅദ് ബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് 8 മണിക്കൂർ യാത്രയാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ എത്ര കാലമാണ് അവരവിടെ നിന്ന് എത്താൻ ആ കാലത്ത് ചെലവാക്കിയിട്ടുണ്ടാകുക? ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ തങ്ങൾ അവരുകൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് കാസർഗോഡെത്തി. കാസർഗോഡെത്തിയിട്ട് അദ്ദേഹം അവിടെ താമസിച്ചു. അതിനിടയിൽ നാട്ടിലേക്കൊന്ന് പോയി എന്നും പറയപ്പെടുന്നു. ഏതായാലും പിന്നെയും അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അദ്ദേഹം അവിടെ തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തി. എന്നിട്ട് അവസാനം അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഒന്നോ രണ്ടോ ആളെയല്ല, ആയിരക്കണക്കിൽ, 5000 സഹാബിമാരാണ് മിസറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മരിച്ചിട്ട് അവിടെ കൊടുന്ന് മറയുന്നതല്ല, അവിടെ ദീനി പ്രബോധന പ്രവർത്തനത്തിന് വന്ന ആളുകൾ അവിടെ തന്നെ നിന്നു. അവിടെ തന്നെ നിന്നിട്ട് അവിടെ വഫാത്തായി. അവിടെ അവരുടെ മക്ബറുണ്ട്. അതിനെ സംബന്ധിച്ച് പ്രത്യേകമായ കിതാബുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീനത്തും മക്കത്തുമായി 12,000 ആളുകളാണ് ആ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജന്നത്തുൽ ബഖിയിൽ 10,000 സഹാബിമാരാണെന്ന് നഈമാമ് തൻ്റെ ഹജ്ജിൻ്റെ കിതാബിൽ പറഞ്ഞു. അവിടെ അത്ര അന്ത്യവിശ്രമം. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? 12,000 കഴിച്ച് ബാക്കി 1.5 ലക്ഷം ആളുകളുണ്ടല്ലോ ഹജ്ജത്തിൽ വിദായിൽ പങ്കെടുത്തവർ.
അവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 5000 സഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മിസറിൽ, 2000 സഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇറാഖിൽ, അത്ര തന്നെ സഹാബിമാർ ഷാമിൽ. ഇറാഖിൽ ഞങ്ങൾ ചെന്ന സന്ദർഭം സന്ദർശനത്തിന് വേണ്ടി ഒരു 4 വർഷത്തിനപ്പം ചെന്നപ്പോൾ ലോകത്തേറ്റവും വലിയ മക്ബറ ഇറാഖിലാണ്. 15 കിലോമീറ്റർ നീളവും 14 കിലോമീറ്റർ വീതിയും. നേരെ ചൊവ്വനെന്താ സിയാറത്ത് ചെയ്യാൻ നടന്നു പോകാൻ പ്രയാസം. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാറിലാണ് യാത്ര ചെയ്ത്. ഈ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്ത് കൂടി ഇങ്ങനെ പോയിട്ട് ഇങ്ങേ അറ്റത്ത് കൂടി പോയിട്ട് ഇങ്ങനെ 15 കിലോമീറ്റർ നീളത്തിൽ 14 കിലോമീറ്റർ വീതിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹാബിമാർ. സഹാബിമാർ മാത്രമല്ല നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം തൊട്ട് മറവ് ചെയ്യാൻ ഉപയോഗിച്ച സ്ഥലമാണിത് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പരന്നു. ഷാമിൽ പരന്നു, ആഫ്രിക്കയിൽ പരന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ. ബല്യഹു അന്നി വലുവായ അത് ഇനി പ്രവാചകന്മാരായ ആളില്ല, പ്രവാചകന്മാരുടെ സഹാബിമാരും ഇല്ല. ഒരു കാലം വരും അന്ന് ചോദിക്കും, ഹൽഫീക്കും മൻ റാ റസൂലുള്ളാ, റസൂലുള്ളാനെ കണ്ടവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് മറുപടി കിട്ടും. അപ്പോൾ ഫയുഫ്തഹു ബിഹിം അല്ലെങ്കിൽ ഫയുഫ്തഹു ലഹും, അവരെ കൊണ്ട് വിജയം, അവരുടെ ഭാഗ്യം കൊണ്ട് പിന്നുള്ള ആളുകൾക്ക് കൂടി വിജയം ലഭിച്ചു എന്നാണ് ഹദീസിൽ പറഞ്ഞത്. പിന്നൊരു കാലം വന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിൽ സഹാബിമാരില്ല, പക്ഷേ ഹൽഫീക്കും മൻ സാഹിബ റസൂലു, റസൂലുള്ളാനെ കണ്ടവരെ കണ്ടവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന അടുത്ത ചോദ്യം ഉണ്ട്. ഫയുഫ്തഹു ബിഹിം, അവരുടെ ബർക്കത്ത് കൊണ്ട് അവരെ കൊണ്ട് ഫയുഫ്തഹു ലഹും, അവർക്ക് വേണ്ടി ഈ രാജ്യം ഫത്ഹാവുകയാണ്. അങ്ങനെ ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ഈ നിലക്ക് സഹാബിമാരായ ആളുകൾ ലോകത്ത് മുഴുവനും നിറഞ്ഞു നിന്നു എന്നർത്ഥം. അവരും അവരുടെ മക്കളും മക്കളുടെ മക്കളുമായിട്ടുള്ള ആളുകൾ അവരാണ് തിരിച്ചു കൊടുത്തത്. ഇനി അങ്ങനെ സഹാബിമാരും സഹാബിമാരെ കണ്ടവരും അവരെ കണ്ടവരുമായ ആളില്ലെങ്കിൽ അവർക്ക് ഈ മെസ്സേജ് എത്തിക്കുച്ചു കൊടുക്കാൻ ബല്യഹു അന്നി വലുവായ ഒരായത്തെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഷഫീന റസൂലുള്ളാഹി, അതാണ് ഈ കാണുന്ന പണ്ഡിതന്മാരുടെ ദൗത്യം. റിസാലത്തിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ അവർ മാസൂമിയങ്ങൾ, അവരാണ് ഒരു തെറ്റും ചെയ്യാത്തവർ. എന്തെങ്കിലും വില തെറ്റ് പറ്റിയവരാണെങ്കിൽ ആളുകൾ ചോദിക്കും, ഇവനപ്പം നമ്മളെ നന്നാക്കാൻ വന്നിട്ടുണ്ടത്, ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറ്റങ്ങളില്ലേ? അപ്പം അങ്ങനെ ഒരു കുറ്റമില്ലാത്ത ആളായിരിക്കണം. ഒരു ദോഷവും ചെറുപ്പത്തിലും ഉണ്ടാകാൻ പാടില്ല, വലുപ്പത്തിലും ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് ചെറുപ്പത്തിലും വലുപ്പത്തിലും നബിയാണിൻ്റെ മുമ്പും ശേഷവും ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാണ് അമ്പിയാക്കന്മാർ. മസൂമിങ്ങൾ എന്നൊരു സാങ്കേതിക പേര്. അപ്പോൾ അതേ ദൗത്യം നടത്തുന്ന അല്ലുലമാവ് വറദത്തുൽ അമ്പിയായി എന്ന് പറഞ്ഞ അവരോ, അവരും അതുപോലെ മഹസൂമിങ്ങൾ എന്ന് അവരെ പറ്റി പറയാൻ പാടില്ല, പക്ഷേ മഹ്ഫൂലീങ്ങൾ, തെറ്റ് ചെയ്യാതെ അള്ളാഹു തആല കാത്തു സൂക്ഷിച്ചവർ. ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുപാട് തെറ്റ് സംഭവിച്ചവനാണ്. പണ്ഡിതന്മാരുടെ മക്കളാണ് നമ്മളെ മൂല്യം മാറ്റിയാൽ. അവരടുക്കലൊക്കെ തെറ്റ് പറ്റിയാലോ, അള്ളാഹു തആല അവരെ തെറ്റ് പറ്റാതെ സൂക്ഷിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരു തെറ്റ് വലുത്തുണ്ടാവില്ല, പക്ഷേ മഹ്ഫൂദാണ്, മഹസൂമല്ല. അപ്പം ആ നിലക്ക് അള്ളാഹു തആല സംരക്ഷണം നൽകിയ ആളുകളാണ് പണ്ഡിതന്മാരുടെ അനുയായികളായ ആളുകൾ. അല്ലുലമാവു വറസത്തുൽ അമ്പിയ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കന്മാർ. ഒരുപാട് കൊല്ലം, 10 കൊല്ലം കിതാബോദി, 15 കൊല്ലം ഉസ്താദിൻ്റെ അടുക്കൽ പഠിച്ചു, എന്നിട്ട് തഹസീലും കിട്ടി. അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു തആല ഒരു മോശക്കാരനായി വിടൂല. അവനെ നല്ല നിലയിൽ തന്നെ ഹിഫ്ദ് ചെയ്തു പോരുക എന്നുള്ളത് അള്ളാഹു തആല വെച്ചിട്ടുള്ളൊരു നിയമമാണ്. തെറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പദവികളെ അള്ളാഹു തആല എടുത്തു മാറ്റും.
ആ ഒരു അവസ്ഥ അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവില്ല. അമ്പിയാക്കന്മാർ മഹ്ഫൂലി അവർ മാസൂമിയങ്ങളാണ്, അതേ സമയത്ത് അവർ സംരക്ഷിക്കപ്പെടുന്നവരുമാണ്. അവർക്ക് കൊടുത്ത ക്യാൻസലേഷൻ ഇല്ലാന്നർത്ഥം ഓല കാര്യത്തിൽ. ഇവർ മോലിയറെ വെച്ചു, അയാൾക്ക് എന്തെങ്കിലും പറ്റി, നിർഭാഗ്യവശാൽ അള്ളാഹു കാങ്ങട്ടെ, അങ്ങനത്തെ വല്ല ആളുണ്ടെങ്കിൽ അയാളെ നമ്മൾ മാറ്റി നിർത്തും എന്ന, അങ്ങനെ ഒരു മാറ്റി നിർത്തേണ്ട ഒരു ക്യാൻസലേഷൻ്റെ പരിപാടി അമ്പിയാക്കന്മാരെ സംബന്ധിച്ചില്ല. അമ്നുൽ അസിൽ, അസിലിനെ വിശ്വസിക്കുക. അസിൽ എന്ന് പറഞ്ഞാൽ രാജിയായി പോകാതെ ക്യാൻസലേഷൻ ഇല്ലാതെ ആ പദവിയിൽ തന്നെ നിൽക്കുക, ഒരൊറച്ച നിലപാട്, അതാണ് ഉണ്ടാകേണ്ടത്. അതേ അവസ്ഥ തന്നെ ഈ കാണുന്ന ചെറിയ മൂല്യറ്റിയാൾ അവരെയും അല്ലാഹു തആല സംരക്ഷിക്കും. അതിപ്പോൾ 12 വയസ്സായിട്ടുള്ളൂ, പിന്നെ 14 16 20 25 അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു തഹസീലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് കൊടുത്താൽ പിന്നെ അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ ഖദ ലബിസു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ, ഈ 25 വയസ്സാണ് ഇതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ, നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂടെ എൻ്റെ അവസ്ഥ എന്ന് അമ്പിയാക്കന്മാർ പറഞ്ഞ അതേ സ്ഥാനം തന്നെയാണ്, അതേപോലെ തന്നെയാണ്. തെറ്റ് പറ്റാതെ അള്ളാഹു തആല കാക്കുക. മഹ്സൂമീങ്ങളല്ലെങ്കിലും മഹ്ഫൂദീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. അപ്പോൾ ഈ ദൈവത്തിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു പ്രോജക്റ്റ്, വലിയൊരു പദ്ധതി അവിടെ നടക്കുന്നത്. 400 കുട്ടികളാണ് അപ്പോൾ അവിടെ പഠിക്കുന്നത്. ഈ 400 കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് 2 കഴിഞ്ഞാലും 3 കഴിഞ്ഞാൽ തഹസീലാവും. അപ്പോഴത്തേക്ക് വേറെ ഇനി കുറച്ച് ആൾക്കാർ വരും, പെറ്റാൾ വരും, വേറെ ആൾ വരും. ആ വരുന്ന ആളുകളും ഇതുപോലെ അവർക്ക് ശിക്ഷണം കൊടുക്കണം, അവരെ ശരിയായ നിലയിൽ അവർക്ക് വേണ്ടുന്ന ശിക്ഷണവും അവർക്ക് ആ വേണ്ടുന്ന തർബിയത്തുകളും നടത്തണം. അതാവും യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞത് മറ്റുള്ള ഉലമാഇനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതാണ്. അതാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ കൊണ്ടുപോകണം. അങ്ങനത്തെ ഈ ആളുകൾക്ക് വേണ്ടി കോളേജിന് വേണ്ടിയാണ് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറായി നിൽക്കുന്നത്. അതിനാണ് എല്ലാ കൊല്ലങ്ങളിലും ഒരു സനദ്ദാനം. ആ സനദ്ദാനത്തോടുകൂടി ഇവരുടെ പവിത്രത ഇന്നതാണെന്നും അവർ അമ്പിയാക്കന്മാർ നടത്തിയ അതേ മെസ്സേജാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരണം. ഇനി ഒരാൾ നബിയായിട്ട് വരൂല, ഇനി ഒരാൾ റസൂലായിട്ട് വരൂല. പക്ഷേ ഇല്ലെങ്കിലും അതിൻ്റെ കുട്ടിൻ്റെ കുട്ടി ഇവിടെ ഉണ്ടാവും, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഷഫീഉനാ റസൂലുല്ലാഹി, അതിനാണ് ഈ സംഭാവനകൾ അർപ്പിക്കുന്നത്, അതിനാണ് ഈ സ്ഥാപനങ്ങൾ ഉയർത്തുന്നത്. അവിടെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാണ്ടാവും, അതിനാണ് ഇങ്ങനെയുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ ചെറിയ ബിൽഡിങ്ങിൽ 30 35 40 പഠിക്കുന്ന ബിൽഡിംഗ് ഉണ്ട്, റൂമുകളുണ്ട്, പക്ഷെ അത് പോരാ ഇവിടെ എത്ര എളുപ്പം. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ വെയിലത്തും മഴയത്തും എല്ലാ സന്ദർഭങ്ങളിലും ക്ലാസ്, അടിയന്തര ക്ലാസ് ഉണ്ടാവും, ആ ക്ലാസ് ഇവിടെ വെച്ച് നടത്തണം, അതിനങ്ങനെ വേണ്ടേ. അപ്പോൾ ആ നിലക്കുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഉമറാക്കൾ നേരിടുകയാണ്. അവരത്തരത്തിലുള്ള കാര്യത്തിൽ ശരിയായ നിലയിൽ സംരക്ഷണം നൽകി ഇതിനെ ഒരടിസ്ഥാനപരമായ ഒരു സർഹ് ഇസ്ലാമി, ഇസ്ലാമികമായ ഒരു കോട്ടയായി, തകർക്കാൻ പറ്റാത്തൊരു കോട്ട, അതാണ് സർഹ്. ഇവിടുത്തെ റിപ്പോർട്ട് എഴുതിയ കൂട്ടത്തിൽ ഞാൻ എഴുതിയത് അസർഹുൽ ഇസ്ലാമീന, ഈ സ്ഥാപനത്തെ പറ്റി, ഇസ്ലാമിൻ്റെ ഒരു കോട്ട, കൊത്തളം, അതാണ്. അത് കേടുവരാതെ അത് സംരക്ഷിക്കപ്പെട്ട നിലയിൽ ആയിരിക്കണം എന്നതാണ് അതിൻ്റെ സൂചന. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുറേ പറയാണ്ട് നിങ്ങളോട്, പക്ഷേ എനിക്ക് പ്രയാസം, അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള മഹ്ഫൂലീങ്ങളായ ആളുകളെയാണ് അല്ലാഹു തആല അമ്പിയാക്കന്മാരായി വച്ചത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചെറുപ്രായം, ഒരു 10-25 വയസ്സ് ആകുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരോടൊത്ത് അവരെ പ്രവർത്തനങ്ങളിലൊക്കെ തങ്ങളും കൂടും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ അപ്പോൾ നിർത്ത ആ നിലക്ക് ഇവർ റസൂലുള്ളാഹിനെയും കൂട്ടിക്കൊണ്ടുപോയി ഒരു കളിക്ക്, ഒരു തമാശക്ക്, ഒരു നേർച്ചക്ക്, ഒരു പൂരത്തിന്, എന്തു പറഞ്ഞാലും മണില്ല പോയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രൗണ്ടിൽ കയറിയ ഉടനെ വീണുപോയി, ഉറങ്ങി വീണു എന്നർത്ഥം. ഫമാ അയ്ഖലഹു ഇല്ലാ ഹർറു ശംസ്, സൂര്യൻ്റെ ചൂട് വന്നപ്പോൾ മാത്രമാണ് തങ്ങൾ ഉണർന്നത്, അതുവരെ ഉറങ്ങി. മറ്റോലോ
മറ്റൊരു കളിക്കാരുള്ള മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അലാലും അറാമും ഒക്കെ കളിച്ചു. കളിച്ചിട്ട് ഓരെല്ലാം നേരം വെളുത്തപ്പോക്കെ കുടുങ്ങിപ്പോയി, പിന്നെ കടത്തുറങ്ങാൻ. ഷഫീഉന റസൂലുള്ളാഹി, റസൂലുള്ളാഹി മക്കത്ത് തന്നെ ആ പറമ്പിൽ തന്നെ കടന്നു എന്ന് നിക്കരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ, നിസ്കാരം നിർബന്ധാക്കിയില്ലല്ലോ. ഫമാ ഐഖലഹു ഇല്ലാ ഹർറു ശംസ്, സൂര്യൻ്റെ ചൂടുകെട്ട് വന്നപ്പോൾ മാത്രമാണ് റസൂലുള്ളാഹി ഉണർന്നത്. ബുഖാരി മാം റിപ്പോർട്ട് ചെയ്ത ഹദീത്ത അങ്ങനെ. അപ്പോൾ അള്ളാഹു തആല സംരക്ഷിച്ചില്ലേ, ഒരു തെറ്റും വരാതെ. അങ്ങനെ തന്നെയാണ് നമ്മളെ ആലിമീങ്ങളെയും സംരക്ഷിക്കൽ. ആ നിലക്കുള്ള പല തെറ്റുകളും അവിടെ ഇവിടെയൊക്കെ നടക്കും. ഇവരാ പോണ സമയത്ത് അന്ന് അവന് ഉമ്മാക്ക് സുഖമുണ്ടായില്ല, കുടിയിൽ പോയി, അതൊന്നും കാണാനും കഴിഞ്ഞില്ല, കേൾക്കാനും കഴിഞ്ഞില്ല. ഓനെ പറയാ പോയിട്ട് അവൻ്റെ വാപ്പാക്ക് ഒരു അസുഖം ബാധിച്ചു, വാപ്പാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. അപ്പ ആ കളി തമാശയിലൊന്നും അവനെ പെടുത്താതെ അള്ളാഹു തആല ചെയ്ത ഈ മുസീബത്ത് അവന് ഖൈറ ഉണ്ടോ? ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സംരക്ഷിച്ചു, ആലിമീങ്ങളെ സംരക്ഷിച്ചു. അത്തരക്കാരായ ആളുകളെ കണ്ടാൽ തന്നെ അറിയുന്നു. ബഹുമാനപ്പെട്ട പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പിതാവ്, സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന വലിയൊരു മഹാനാണ് ഫലുഫരി. എഴുത്തുകാരനാണ്, നിമിഷ കവിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. യൂസുഫുൽ ഫലുഫരി എന്ന് പറഞ്ഞ ആൾ പിന്നെ മലപ്പുറത്ത് വലിയ ശുഹദാക്കളുടെ പള്ളിയിൽ കുറേ കാലം ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പരിസരത്ത് കോങ്കത്ത് ദർസ് നടത്തിയിട്ടുണ്ട്. പൊടിയാട് പള്ളിയിൽ കുട്ടിയോരിയരൊക്കെ ദർസ് നടത്തി, ആ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു തലാഖിൻ്റെ വിഷയത്തിൽ കുടുങ്ങി. ഒരു പെണ്ണിനെ ഫസ്ക് ചെയ്യുന്ന വിഷയം, ആ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് ഫസ്ക് ചെയ്യാൻ പറ്റുന്നൊരു മസാല കൊടുത്തു. ആ മസാല കോടതിയിൽ വന്നു, കോടതിക്ക് കൊണ്ടുവരപ്പെട്ടു. എൻ്റെ ഭാര്യനെ എൻ്റെ അനുവാദമില്ലാതെ ഒരാൾ എന്നിൽ നിന്ന് പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്നാണ് ഇതിനെ പറഞ്ഞ ഭാഷ. അത് ചെയ്ത് കൊടുപ്പിച്ചത് ഇനി ഇനി മോലിയറാണ്, യൂസ്വോലിയറാണ്, അല്ലെങ്കിൽ യൂസ്വോലിയർ പാപ്പയാണ്. മഞ്ചേരി കോടതിയിൽ ബ്രിട്ടീഷുകാരെ കാലത്താണ്. അവിടെ കോടതിയിൽ ആ വിഷയത്തെപ്പറ്റി ചർച്ചയ്ക്ക് വന്നു. ചർച്ചയ്ക്ക് വന്ന് ഇയാളെ ഹാജരാക്കി. ഇയാളെ ഹാജരാക്കിയിട്ട് ജഡ്ജ് ചോദിച്ചു ഇയാളോട്. അപ്പോൾ അയാൾ ഈ വിഷയം പറഞ്ഞു. വിഷയം പറഞ്ഞപ്പോൾ ജഡ്ജ് അയാളോട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയതിന് ശേഷം പിന്നെ വക്കീലന്മാരോട് ചോദ്യമൊന്നുമില്ല. മറ്റ് സാധാരണഗതിയിൽ ഒരു വക്കീലുണ്ടെങ്കിൽ ആ വക്കീലിനോട് ചോദിക്കണല്ലോ, അയാൾ പറയണല്ലോ, പറയാനുള്ള അവസരം കൊടുക്കണല്ലോ. അതൊന്നും ഉണ്ടായില്ല. വിധി വന്നു നോക്കുമ്പോൾ ഈ മോലിയർ പറഞ്ഞ അതേമാതിരിയാ വിധി. ജഡ്ജി കോടതിയിൽ, ജഡ്ജിനെ കോടതിയിൽ വെച്ച് അല്ലെങ്കിൽ നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ടു. എന്താ ചോദ്യപ്പെട്ടത്? എൻ്റെ കക്ഷികൾക്ക് വേണ്ടി ഹാജരായ ആളാണ് ഞാൻ, വക്കീൽ പറയാ, ഞാൻ ആ കക്ഷികൾക്കുള്ള കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. യാതൊരു നിലയിലും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്ക് പറയാനുള്ളൊരു അവസരം തന്നിട്ടില്ലല്ലോ എന്നാണ്. എന്താ ജഡ്ജ് പറഞ്ഞതറിയോ? ഈ മനുഷ്യൻ, ആ മനുഷ്യൻ, ഇപ്പം ആ മനുഷ്യൻ ഇപ്പം അവിടെ അല്ല, ആ മനുഷ്യൻ, അതായത് യൂസുഫും